നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുമായി ജപ്പാൻ രംഗത്ത് വരികയാണ്. തങ്ങളുടെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് കടന്നു കയറിയ റഷ്യ ചൈന യുദ്ധവിമാനങ്ങളെ തുരത്തി ഓടിച്ചതിന്റെ കണക്കുകളാണ് ജപ്പാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാൻ ഇത്തരത്തിലൊരു കണക്ക് ഇപ്പോൾ പുറത്തുവിടുകയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു യുദ്ധം നിലവിൽ നടക്കുന്ന സാഹചര്യത്തിൽ ചൈന നിരവധി തവണ ജപ്പാന്റെ വ്യോമ മേഖല ലംഘിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവയെല്ലാം പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ജപ്പാൻ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഈ കലുഷിതമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ പരമ്പരാഗത വൈരികളായ ചൈനയും ജപ്പാനും യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള സംശയങ്ങളും ഇതിനോടകം ബലപ്പെടുകയാണ്. ചൈനയ്ക്കൊപ്പം റഷ്യയും ജപ്പാനെ ലക്ഷ്യം വയ്ക്കുന്നതായും ഇതേ ഭീഷണി തായ്വാനെതിരെയും ഉയർത്തുന്നതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഒരു വർഷത്തിനിടെ 1004 തവണയാണ് വിദേശ വിമാനങ്ങൾ ജപ്പാന്റെ വ്യോമ മേഖലയിൽ കടന്നു കയറാൻ ശ്രമിച്ചത്. ജപ്പാനുമായി തർക്കമുള്ള മേഖലകളിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വന്നതോടുകൂടി ഒരു യുദ്ധ സാധ്യത വീണ്ടും ഏറുകയാണ്. ജപ്പാൻ പ്രതിരോധ മന്ത്രിയായ നോബുവ കിഷി വെളിപ്പെടുത്തിയതനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം 279 തവണ ചൈനയുടെയും റഷ്യയുടെയും യുദ്ധവിമാനങ്ങളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന് പറന്നുയരേണ്ടി വന്നു എന്നുള്ളതാണ്. ഔദ്യോഗിക കണക്കുകൾ ലഭ്യമായി തുടങ്ങിയ 1958 ശേഷം വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച 2016 ഇതുവരെ ഏറ്റവും കൂടുതൽ തവണ ഈ രീതിയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളെ ജപ്പാന് പ്രതിരോധിക്കേണ്ടി വന്നത്. 1168 തവണയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഒരു വർഷത്തിനിടയിൽ 722 തവണയാണ് ചൈനയുടെ വിമാനങ്ങൾ ജപ്പാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചത്. നിരീക്ഷണവും വിവരം ചോർത്തലുമാണ് ഇതിലെ മിക്ക വിമാനങ്ങളുടെയും ലക്ഷ്യം എന്നും ജപ്പാൻ വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 260 തവണ കൂടുതലായുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. ഇത് ജപ്പാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. ജപ്പാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. അതേസമയം വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച 266 റഷ്യൻ യുദ്ധവിമാനങ്ങളെ ജപ്പാൻ ഈ കാലയളവിൽ തിരിച്ചയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ജപ്പാന് സമീപം തുടർച്ചയായ 3 ചൈനയും റഷ്യയും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ സൂചനയായി വെളിപ്പെടുന്നു. അവർ ജപ്പാനെതിരെ കൂടുതൽ നീക്കങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് ജപ്പാൻ വിലയിരുത്തുന്നത്. തങ്ങളും പ്രതിരോധിക്കാൻ തന്നെയാണ് എന്ന് ജപ്പാനും ഉറപ്പിച്ചു പറയുന്നു. ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ രൂക്ഷമായ നിലപാടാണ് ജപ്പാൻ സ്വീകരിച്ചത്. 8 റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യത്തിനുമൊപ്പം റഷ്യക്കെതിരെ എല്ലാവിധത്തിലുമുള്ള ഉപരോധവും ഏർപ്പെടുത്തുന്നതിലും ജപ്പാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഉക്രൈനിൽ റഷ്യ ആണവായുധം ഉപയോഗിച്ചേക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നതും അടുത്തിടെ ജപ്പാൻ കടലിടുക്കിൽ റഷ്യ ക്രൂസ് മിസൈൽ പരീക്ഷിച്ചതുമൊക്കെയെല്ലാം ജപ്പാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്കും തിരിച്ചടിക്കാൻ അറിയാം എന്നുള്ള പ്രതികരണങ്ങളും ജപ്പാൻ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നാറ്റോയിൽ അംഗമല്ല എങ്കിലും 2nd ശേഷം പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുപ്പം പുലർത്തുന്ന സമീപനമാണ് ജപ്പാൻ സ്വീകരിച്ചു വരുന്നത്. സമുദ്രങ്ങളിലെ സുരക്ഷ, സൈബർ സുരക്ഷ, നിരായുധീകരണം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ നാറ്റോ ജപ്പാൻ തീരുമാനം ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുമായും വലിയ സഹകരണമാണ് ജപ്പാൻ വെച്ചു പുലർത്തുന്നത്. ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ളതും അതേസമയം ചൈന അവകാശവാദം ഉന്നയിക്കുന്നതുമായ കിഴക്കൻ ചൈന കടലിലെ ദ്വീപിനു ചുറ്റും ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ളത് ജപ്പാൻ ആരോപിക്കുന്ന കാര്യമാണ്. അവിടെ ജപ്പാൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ചൈനയ്ക്ക് മേൽ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെയെല്ലാം അവരെ പ്രകോപിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി കൂടിയാണ് റഷ്യയും ചൈനയും ഇത്തരത്തിൽ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. കിഴക്കൻ ചൈന കടലിലെ സംഗേക്കു ദ്വീപിന് ചുറ്റും മുൻപും ചൈനയുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ചിത്രങ്ങളടക്കം, ചൈനീസ് യുദ്ധവിമാനത്തിന്റെ ചിത്രങ്ങളടക്കം February 2013 ജപ്പാൻ പുറത്തുവിട്ടിരുന്നു. ഈ ദ്വീപുകളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് 100 പഴക്കമുണ്ടുവെങ്കിലും ചൈന ഈ രീതിയിലുള്ള ബലപ്രയോഗം കാണിച്ചു തുടങ്ങി. ഇതിനു മുൻപ് അത്തരത്തിലൊരു അഭിപ്രായം ജപ്പാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദ്വീപിന് ചുറ്റും ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് ചൈനയുടെ സ്വതന്ത്രാധികാരത്തിൽ വരുന്നതാണ് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം CNN സൂചിപ്പിച്ചത് കൂടുതൽ പ്രകോപനകരമായി മാറുകയാണ്. ജപ്പാനിലുള്ളതുപോലുള്ള സമാനമായ ആശങ്കകൾ തായ്വാനും നിലവിലുണ്ട്. നമുക്കറിയാം തായ്വാനും ചൈനയും തമ്മിലുള്ള പ്രശ്നം. തായ്വാൻ ദൂരത്ത് നിന്ന് വെറും 110 കിലോമീറ്റർ ദൂരം മാത്രമുള്ള തർക്കത്തിലായ
Yanaguri in the Dubileka, Idubole, Taiwan, the Tekapadinara and Makalil, Chinese to the Viman and Anathikarta Mai Praveshikinadam, Valia Ashanga, Yatnur Kariman, and then 11 to Richard Yai, Japan, Rangayan and Gather, Ruloga Mahaitamai Maranula, Sadiunda Pakshi, Pol the day, Ivirangal, Japan, Porta and the Indana and the Purmaliru, Samshe Mai Margian, and Dinula, Nikaman, Japan, Narthunda, China, Pedro the Canola, Nikanganira, Narthundo, Russia, Ukraine, Yutamuru, Loga Mahaitamai, Peranamikanola, Sadiundo, Apol. Richard in Algamula, Samibana Mano, Japan, Ulla and Lokarian Loke, Sukhsma Mai Parishu, the Kendal, Pradigan and Angle very bold, Wind and Prussian Angle, Vashala Ogiana and the Venom, Manasilaka. News Desk, Marelli Vartha Plus.